ശ്രീ ടി ഐ മധുസൂദനൻ. സർ, കഴിഞ്ഞ 50 ദിവസമായി അനിശ്ചിതകാല സമര രംഗത്തുള്ള ഒരു വലിയ വിഷയമാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ദേശീയപാതാ വികസനം കേരളത്തിൽ അതിവേഗം നടന്നു വരുന്ന സന്ദർഭമാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള ആണൂർ മുതൽ പെരുമ്പപാലം വരെയാണ് NH കടന്നു പോകുന്നത്. 750-ലധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് LP സ്കൂള്, 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി, വെള്ളൂർ സർവീസ് ബാങ്ക്, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും നിൽക്കുന്ന സ്ഥലമാണ് വെള്ളൂർ. എന്നാൽ ഈ പ്രദേശത്ത് ദേശീയപാത ഇരുവശങ്ങളിലേക്കും കടക്കാൻ അണ്ടർപാസ് നിലവിൽ DPRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിരവധി തവണ ഈ വിഷയങ്ങൾ NHIയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അണ്ടർപാസ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും NHIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെല്ലാവരും ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് അവിടെ സമരം നടന്നു വരുന്നത്. 50 ദിവസമാകുന്നതിൻ്റെ ഭാഗമായി നാളെ അവിടെ മനുഷ്യ ചങ്ങല തീർക്കുന്നതിനും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്, ഇവരുടെ എല്ലാം ശ്രദ്ധയിൽ നിവേദനമായിട്ട് ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പല നിലയിലും ഇടപെടലുകൾ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ NHI ഇതുവരെ അണ്ടർപാസ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വെള്ളൂർ ബാങ്ക് പരിസരത്ത് അണ്ടർപാസ് അനുവദിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് ഇടപെടൽ ഉണ്ടാവണം എന്നാണ് സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സർ, ഇത് നിരവധി തവണ നേരിട്ടുമല്ലാതെയും ഇടപെട്ട പ്രശ്നമാണ് സർ. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ വെള്ളൂർ ബാങ്ക് പരിസരത്തെ ജനങ്ങളുടെ ഒരാവശ്യമാണ് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ TI മധുസൂദനൻ ഉന്നയിച്ചിട്ടുള്ളത്. പയ്യന്നൂർ MLA വിവിധ നിലയിൽ സംഘടനകളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ദേശീയപാത അതോറിറ്റിയോട് ഇത് പരിഹരിക്കുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഇത് സംബന്ധിച്ച് പഠിച്ചിരുന്നു. അവിടെ അടിപ്പാത എന്ന നിർദ്ദേശത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പ്രായോഗികമായ മറ്റ് ബദൽ സാധ്യതകൾ കൂടി പരിശോധിക്കുവാൻ ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസറോട് MLA ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് പിന്നീടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക യോഗം തന്നെ ചേർന്നിരുന്നു. റീജിയണൽ ഓഫീസറോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോ ഒരിക്കൽ കൂടി സ്ഥലം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതവർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ള സഭയെ അറിയിക്കേണ്ടത്. അതോടൊപ്പം സർ, കണ്ണൂർ ജില്ലയിൽ 201.9 ഹെക്ടർ ഭൂമി, കണ്ണൂർ ജില്ലയിലെ MLA ഇവിടെയുണ്ട്, 201.9 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ 25% ചെലവ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ NH 66 ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി മാത്രം 576.96 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച വിവരം കൂടി ഇവിടുത്തെ കണ്ണൂർ ജില്ലയിലെ MLA മാരെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു.